എന്റെ സഹോദര സഹോദരി, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കുക. ഈ പൊക്കൾ ഒരു കാലത്തിന്റെ സ്മാരകമാണ്, നിന്റെ ജീവിതത്തിൽ നീ കടന്നു പോകുന്ന ഒരു കാലത്തിന്റെ ഒരു ലോകത്തിന്റെ ഓർമ്മയാണ്. പത്തു മാസക്കാലം മോനെ നീ കുടിച്ചത്, നീ കടിച്ചത്, നീ നിന്റെ ജീവിതത്തിന് എല്ലാം കടിച്ചു കൂട്ടിയത് ആ പൊക്കിളിലൂടെയാണ്. ഉമ്മയുമായുള്ള ബന്ധമാണത്. നീ ജനിച്ചു വീണ സമയത്തും ഉമ്മയുടെ ഒരു കുടലിന്റെ അംശം അവിടെ ഉണ്ടായിരുന്നു. അത് കരിഞ്ഞുണങ്ങിയതിന്റെ മാതൃത്വത്തിന്റെ മുദ്രയാണ് ഉമ്മയെന്ന സീലാണ് പൊന്നേ. എന്റെ ശരീരത്തിന്റെ മധ്യഭാഗത്തുള്ള പൊക്കിളെന്ന് നീ തിരിച്ചറിയണം. ഒരു പ്ലാസ്റ്റിക് സർജറിക്കും വഴങ്ങാതെ പൊക്കൾ നമ്മുടെ ശരീരത്തിന്റെ മധ്യഭാഗത്ത് നിൽക്കുമ്പോ അവിടെ അങ്ങനെ തൊടുമ്പോ ഉമ്മാൻ ഓർമ്മ വരണം. പഠിച്ചോൻ, എന്റെ ഉമ്മാന്റെ കുടൽ കരിഞ്ഞതിന്റെ അടയാളാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും ഓർക്കുക, അങ്ങനെ ത്യാഗം ചെയ്തുകൊണ്ട് ഒരു മകനോ മകളോ ഉണ്ടാകുന്ന മാതൃത്വത്തിന് അതേ വിലയാണ്. എന്ന് പറഞ്ഞുകൊണ്ട് കൈകോർക്കുമ്പോ കൈപിടിക്കുമ്പോ അവനൊരു ഉമ്മ ജനിക്കുകയാണ്, ഒരു മകൻ ജനിക്കുകയാണ്, ഒരു ഉപ്പയുണ്ടാവുകയാണ്. ഇന്നലെ വരെ ഒരാളെല്ലോട് കൂടെ എന്തായി എന്തായി അമ്മോശൻ എന്താ വിളിക്കല്? അമ്മോശൻ എന്താ വിളിക്കല്? ഉപ്പ എന്ന് വിളിക്കണം. അമ്മോശ എന്ന് ആരെങ്കിലും വിളിക്കലിട്ട ഇല്ല, അതൊരു സ്ഥാനനാമമാണ്. അമ്മായിമാർ എന്താ വിളിക്കാം? ഉമ്മ. ഈ നിക്കാഹ് കൊണ്ട് കിട്ടുന്ന മാത്രം പുണ്യാണ്. ഇനി ആൾക്കാരെ ആരെ എന്ത് വിളിക്കാൻ സംഭവിച്ചാലും ഒരു ഉമ്മ വേറൊരാളെ ഒരു കുട്ടി ഉമ്മ എന്ന് വിളിക്കാൻ സംഭവിക്കൂല. മനസ്സിലായോ? ബാപ്പാന്ന് വിളിക്കാൻ തീരെ സംഭവിക്കൂല. അതിൽ വേറെ ചില കാര്യം മനസ്സിലായിട്ടൊക്കെ. എന്നാൽ അതിനുള്ള ലൈസൻസ് കൊടുക്കാണ് എന്തുമേ എന്തുമേ പറയുകളേ. മാത്രമല്ല, വ്യത്യസ്ത രണ്ട് സാഹചര്യത്തിൽ ജീവിച്ച രണ്ട് യുവമിഥുനങ്ങൾ ഇതാ വേറിട്ടൊഴുകിയ രണ്ട് അരുവികൾ പോലെ പോയവരാ ഇന്നു മുതൽ ഒന്നിച്ചൊടുകാൻ തുടങ്ങുകയാണ്. അവർക്ക് തമ്മിൽ സ്വകാര്യതകളില്ല, എല്ലാ അറപ്പും വെറുപ്പും എല്ലാം ഒഴിഞ്ഞു പോവുകയാണ്. ഞാൻ വിശദീകരിക്കണില്ല, നമ്മൾ ആലോചിച്ചറിയാം. ഭാര്യ ഭർത്തൃ ബന്ധത്തോളം ഒന്നായി ജീവിക്കാൻ കഴിയുന്ന ലോകത്ത് മറ്റൊരു ബന്ധമില്ല. ഉമ്മക്ക് കടന്നു ചെല്ലാൻ ഒരു പരിധിയുണ്ട്, ബാപ്പക്ക് ഇടപെടാൻ ഒരു പരിധിയുണ്ട്. പക്ഷേ ഭാര്യക്ക് ഭർത്താവിന്റെ കാര്യത്തിൽ, ഭർത്താവിന് ഭാര്യയുടെ കാര്യത്തിൽ ഇടപെടാൻ ഒരു ലിമിറ്റുമില്ല. അൽഹംദുലില്ലാ, അങ്ങനെ ഒരു ലിമിറ്റും ഒരു നിയന്ത്രണവും ഇല്ലാത്തൊരു ലോകത്തേക്ക് രണ്ട് യുവമിഥുനങ്ങൾ പാറിയെടുക്കുകയാണ് നിക്കാഹിലൂടെ. റഹ്മത്തിന്റെ മാലാഖമാർ സന്തോഷിക്കുന്ന, റഹ്മത്തിന്റെ ആകാശ ലോകം മുഴുവനും സാക്ഷിയാകുന്ന, തക്ബീർ മുടക്കുന്ന നിർണായകമായ ഘട്ടമാണ് നിക്കാഹെങ്കിൽ. തലാഖ് എന്ന് കേൾക്കുമ്പോ അബഗദുൽ ഹലാലി ഇൻദല്ലാഹി അത്തലാഖ്. ഒരാണ് ഒരു പെണ്ണിനെ തലാഖ് ചൊല്ലുമ്പോ അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് സഹോദരങ്ങളെ. അർശ് കുലുങ്ങുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമേൽ ഗാംഭീര്യമുണ്ട്, ഗൗരവമുണ്ട് തലാഖിന്. ബന്ധങ്ങൾ പിരിയുന്ന തുലാക്കും തമ്മിൽ ഭയങ്കര ബന്ധ വ്യത്യാസമാണ്.